90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ പ്ലസ് 2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. നമസ്കാരം, ഹഡൻ ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം പ്രധാന വാർത്തകൾ. പ്രക്ഷോഭം നടത്തുന്ന കർഷക സംഘടനകൾക്ക് മുന്നിൽ 5 നിർദ്ദേശങ്ങളുമായി കേന്ദ്ര സർക്കാർ. കാർഷിക നിയമങ്ങൾ പിൻവലിക്കില്ല, താങ്ങുവിലയിലും മണ്ഡികൾ നിലനിർത്തുന്നതിലും രേഖാമൂലം ഉറപ്പു നൽകും. നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാൻ കർഷക സംഘടനകളുടെ യോഗം പുരോഗമിക്കുന്നു. പ്രതിപക്ഷ നേതാക്കൾ വൈകിട്ട് രാഷ്ട്രപതിയേക്കാം. ജയിലിൽ ഭീഷണിയുണ്ടെന്ന സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങൾ ഗുരുതരമെന്ന് കോടതി. ജയിലിൽ ഒരു തരത്തിലുമുള്ള ഭീഷണിയും അനുവദിക്കരുതെന്ന് DGP നിർദ്ദേശം. നടപടി സുരക്ഷ ഒരുക്കണമെന്ന സ്വപ്ന സുരേഷിന്റെ ഹർജിയിൽ ദക്ഷിണ മേഖല ജയിൽ DAG അന്വേഷണ ചുമതല. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ ധൃതിയില്ലെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. CM രവീന്ദ്രന്റെ ആരോഗ്യനില സംബന്ധിച്ച മെഡിക്കൽ റിപ്പോർട്ട് ആവശ്യപ്പെടും. അസുഖമുണ്ടെങ്കിൽ സമയം അനുവദിക്കും. എം ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷയിൽ വിധി വരും വരെ സമയമുണ്ടെന്നും ED. സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ തള്ളി സ്പീക്കർ PC രാമകൃഷ്ണൻ. പ്രചാരണത്തിന് വസ്തുതകളുമായി പുലബന്ധമില്ല, പുകമറ സൃഷ്ടിക്കാനുള്ള ശ്രമം തള്ളിക്കളയണമെന്നും സ്പീക്കറുടെ ഓഫീസ്. പ്രതികളുമായി വിദേശത്ത് വെച്ച് കണ്ടിട്ടില്ലെന്നും PC രാമകൃഷ്ണൻ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDF BJP സഹകരണമെന്ന് കടകംപള്ളി സുരേന്ദ്രൻ. LDFന് പരാജയ ഭീതിയെന്ന് പ്രതിപക്ഷ നേതാവ്. ചില കോൺഗ്രസ് നേതാക്കൾക്ക് BJP അനുകൂല നിലപാടെന്ന് AVG രാഘവൻ. UDF അധികാരത്തിലെത്തിയാൽ ശബരിമലയിൽ വിശ്വാസം സംരക്ഷിക്കാൻ നിയമനിർമ്മാണം നടത്തുമെന്ന് MM ഹസൻ. അനധികൃത വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് KM ഷാജി MLA ഭാര്യ ആശയ്ക്ക് കോഴിക്കോട് കോർപ്പറേഷൻ നോട്ടീസ് അയച്ചു. December 17 നേരിട്ട് ഹാജരായി വിശദീകരണം നൽകാൻ നിർദ്ദേശം. ഖാദി ബോർഡ് തലപ്പത്ത് തുറന്ന പോര്. 50 കോടി രൂപ വായ്പാ സഹായം തേടി CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് കത്തയച്ച് ഖാദി ബോർഡ് സെക്രട്ടറി വിവാദത്തിൽ. സംഭവത്തിൽ വിശദീകരണം തേടി വൈസ് ചെയർപേഴ്സൺ ശോഭന ജോർജ്. നടപടി തെറ്റല്ലെന്ന് KA രതീഷ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. വിധിയെഴുതുന്നത് 5 ജില്ലകൾ. കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, വയനാട് ജില്ലകളിൽ ഇന്ന് നിശബ്ദ പ്രചാരണം. പോളിംഗ് സാമഗ്രികളുടെ വിതരണം തുടരുന്നു. സംസ്ഥാനത്ത് CBSE സ്കൂളുകളിൽ ഫീസിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി സർക്കാർ. നടപടി ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന്. സ്കൂൾ നടത്തിക്കൊണ്ടുപോകാൻ ആവശ്യമായ തുക മാത്രമേ ഫീസായി വാങ്ങാൻ പാടുള്ളൂവെന്ന നിർദ്ദേശം. ലാഭമുണ്ടാക്കുന്ന തരത്തിൽ ഫീസ് വാങ്ങാൻ പാടില്ലെന്നും പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയുടെ സർക്കുലർ. രാജ്യത്ത് കോവിഡ് വാക്സിന് ഈ മാസം അനുമതി നൽകിയേക്കും. വാക്സിൻ വിതരണാനുമതിക്കുള്ള നടപടികൾ പൂർത്തിയായെന്ന് ആരോഗ്യമന്ത്രാലയം. ആദ്യഘട്ടത്തിൽ വാക്സിൻ നൽകുക 3 കോടിയോളം മുൻനിര പോരാളികൾക്ക്. KM മാണിയെ ചതിച്ചവർക്കുള്ള മറുപടിയാകും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് JK മാണി. മധ്യകേരളത്തിൽ വലിയ രാഷ്ട്രീയ മാറ്റമുണ്ടാകും. കോട്ടയം ജില്ലാ പഞ്ചായത്ത് LDF ഭരിക്കുമെന്നും JK മാണി. VD സതീഷിനെതിരെ കേന്ദ്ര ഏജൻസി അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. പുനർജനി പദ്ധതിക്കെതിരായ ഹർജികളാണ് തള്ളിയത്. തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തലപ്പത്ത് നിന്നും നീക്കിയതിനെതിരെ ഡോക്ടർ ആശാ കിഷോർ സമർപ്പിച്ച ഹർജി തള്ളി. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് ഹർജി തള്ളിയത്. പുതിയ ഡയറക്ടറുടെ നിയമനത്തിനായി അപേക്ഷ ക്ഷണിക്കാൻ കോടതി നിർദ്ദേശം. സ്കൂൾ ബാഗുകളുടെ ഭാരം നിജപ്പെടുത്തുന്ന പുതിയ നിയമം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. പോളിസി ഓൺ സ്കൂൾ ബാഗ് 2020 എന്ന പേരിലാണ് പുതിയ നിയമം. 2ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ ബാഗിന്റെ ഭാരം പരമാവധി 2.2 കിലോ വരെ മതിയെന്ന് കേന്ദ്രം. മഹാരാഷ്ട്രയിൽ 4026 പേർക്ക് കൂടി കോവിഡ്. 24 മണിക്കൂറിലെ 53 മരണം. രോഗം ബാധിച്ചവരുടെ എണ്ണം 1,18,59,000 കടന്നു. ജമ്മുകശ്മീരിലെ പുൽവാമയിൽ ഏറ്റുമുട്ടൽ. 2 തീവ്രവാദികളെ സൈന്യം വധിച്ചു. സുരക്ഷാസേനയും ഭീകരനും തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുന്നത് ചിക്കൻ മേഖലയിൽ. ആന്ധ്രാപ്രദേശ് ഏലൂരുവിൽ അജ്ഞാത രോഗം ബാധിച്ചവരുടെ സാമ്പിൾ പരിശോധിച്ചതിൽ ലെഡിന്റെയും നിക്കലിന്റെയും അംശം കണ്ടെത്തിയെന്നാണ് ഡൽഹി എയിംസിന്റെ പരിശോധനാ റിപ്പോർട്ട്. ഇത് കുടിവെള്ളത്തിലൂടെയോ പാലിലൂടെയോ ആളുകളുടെ ഉള്ളിലെത്തിയതാകാമെന്ന് പ്രാഥമിക നിഗമനം. കൂടുതൽ പരിശോധനകൾ തുടരുകയാണെന്നും അധികൃതർ. സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഒളിവിലായിരുന്ന പ്രതി അറസ്റ്റിൽ. പ്രതി റീജൻ മഹാഗലാണ് അറസ്റ്റിലായത്. കോവിഡ് പരിശോധന കഴിഞ്ഞതിനു ശേഷം കോടതിയിൽ ഹാജരാക്കി. രണ്ടു ദിവസം എൻസിബിയുടെ കസ്റ്റഡിയിൽ നൽകാൻ കോടതിയുടെ ഉത്തരവ്.
പശ്ചിമ ബംഗാളിലെ റാണിഗഞ്ചിലെ കൽക്കരി ഖനന മേഖലയിൽ ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്നവരെ പുനരധിവസിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി. ഇതിനായി 29,000 ഫ്ളാറ്റുകൾ നിർമ്മിക്കും. പുതിയ പാർലമെന്റ് നിർമ്മാണത്തിന് നാളെ പ്രധാനമന്ത്രി തറക്കല്ലിടും. പുതു ഇന്ത്യയുടെ ആവശ്യങ്ങൾക്കും അഭിലാഷങ്ങൾക്കും ഇണങ്ങുന്നതായിരിക്കും പുതിയ പാർലമെന്റ് മന്ദിരമെന്ന് പ്രധാനമന്ത്രി. സാമ്പത്തിക രംഗത്തെ പരിഷ്കരണങ്ങളിൽ ഇന്ത്യയുടെ നയങ്ങളെ പ്രകീർത്തിച്ച് മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽഗേറ്റ്സ്. ഡിജിറ്റൽ പണമിടപാട് രംഗത്ത് രാജ്യം കൈവരിച്ച നേട്ടങ്ങൾ പാവപ്പെട്ടവർക്ക് സഹായം എത്തിക്കുന്നത് കൂടുതൽ എളുപ്പമാക്കി. ചൈനയല്ലാതെ മറ്റു രാജ്യത്തെ പഠിക്കുന്നെങ്കിൽ അത് ഇന്ത്യ ആയിരിക്കണമെന്നും ബിൽഗേറ്റ്സ്. പഞ്ചാബിൽ സർക്കാർ ഫണ്ട് വകമാറ്റി ചെലവഴിച്ച കേസിൽ രണ്ട് മുൻ ഉദ്യോഗസ്ഥർ അറസ്റ്റിൽ. വിജിലൻസാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്ന് 1.56 കോടി രൂപ തിരിമറി നടത്തിയെന്ന് കേസ്. ഗുജറാത്തിൽ അഹമ്മദാബാദിൽ കെമിക്കൽ ഫാക്ടറിയിൽ തീപിടുത്തം. വദ മേഖലയിലെ ഫാക്ടറിയിലാണ് തീപിടുത്തമുണ്ടായത്. അളവായുമില്ലെന്ന് റിപ്പോർട്ടുകൾ. രാജ്യം കോവിഡ് വാക്സിൻ വിതരണത്തിന്റെ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ പ്രധാനമെന്ന് ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ. നേരിയ വിപരീത ഫലം എല്ലാ വാക്സിനുകളിലും ഉണ്ടാകുമെന്ന കാര്യം ആളുകളെ ബോധവൽക്കരിക്കണം. വ്യാജപ്രചാരണം തടയുക പ്രധാന വെല്ലുവിളിയെന്നും രാജേഷ് ഭൂഷൺ. ലോകത്തെ കരുത്തരായ സ്ത്രീകളുടെ പട്ടികയിൽ ഇടം നേടി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ. അമേരിക്കൻ ബിസിനസ് മാഗസിനായ ഫോർബ്സ് പുറത്തുവിട്ട ശക്തരായ 100 സ്ത്രീകളുടെ പട്ടികയിലാണ് നിർമ്മലാ സീതാരാമൻ ഇടം പിടിച്ചത്. പട്ടികയിൽ നിർമ്മലാ സീതാരാമൻ 41-ാം സ്ഥാനം. 3 വർഷത്തിനുള്ളിൽ രാജ്യത്തെ എല്ലാ ഗ്രാമങ്ങളിലും അതിവേഗ ഇന്റർനെറ്റ് സൌകര്യം ഏർപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി. മൊബൈൽ ഉപകരണങ്ങളുടെ നിർമ്മാണ കേന്ദ്രമായി ഇന്ത്യ മാറണമെന്നും നരേന്ദ്രമോദി. ഇന്ത്യൻ മൊബൈൽ കോൺഗ്രസ് 2020 അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മഹാരാഷ്ട്രയിലെ കാരാട് ജനതാ സഹകാരി ബാങ്കിന്റെ ലൈസൻസ് റദ്ദാക്കി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നടപടി മതിയായ മൂലധനവും വരുമാന സാധ്യതയും ഇല്ലാത്തതിനാൽ നിക്ഷേപകരിൽ 99% പേർക്കും ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള വലിപ്പിക്കുമെന്നും പ്രസ്താവനയിൽ RBI. US 10 കോടിയുടെ തട്ടിപ്പ് നടത്തിയ ഇന്ത്യൻ ദമ്പതികൾക്കായി ലുക്കൌട്ട് നോട്ടീസ്. വിസ കൺസൾട്ടുമാർ എന്ന വ്യാജേന വിദ്യാർത്ഥികളിൽ നിന്ന് $25,000 വീതം തട്ടിയെടുത്തുവെന്നാണ് കേസ്. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത് ആന്ധ്രാപ്രദേശ് സ്വദേശികളായ മുത്തലയ സുനിൽ, ഭാര്യ പ്രണിത എന്നിവർക്കെതിരെ. 5G സർവീസുകൾ ഉടൻ ലഭ്യമായി തുടങ്ങുമെന്ന് റിലയൻസ് ജിയോ. ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന്റെ 4-ാം പതിപ്പിൽ കമ്പനി CEO മുകേഷ് അംബാനിയാണ് പ്രഖ്യാപനം നടത്തിയത്. ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കൊറിയയിലെ ഇന്ത്യൻ സ്ഥാനപതിയായി അനിന്ദ്യ ബാനർജിയെ നിയമിച്ചു. നിലവിൽ ചിറ്റഗോഗിലെ അസിസ്റ്റന്റ് ഹൈക്കമ്മീഷണറാണ് അനിന്ദ്യ ബാനർജി. യുവതിയെ കൊലപ്പെടുത്തി കായലിൽ തള്ളി യുവാവിന് ശിക്ഷ വിധിച്ച് മുംബൈ കോടതി. 2013 യുവതിയെ കൊലപ്പെടുത്തി മുംബൈയിലെ ചെമ്പൂർ തടാകത്തിൽ ഉപേക്ഷിച്ച കേസിലാണ് പ്രഭാകർ ഷെട്ടിക്ക് ജീവപര്യന്തം തടവ് വിധിച്ചത്. വിവാഹ വാഗ്ദാനം നൽകി യുവതിയിൽ നിന്ന് പണം തട്ടിയെടുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. ത്രിപുര സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ പ്രതികരണവുമായി മുഖ്യമന്ത്രി ബിപ്ലവ് ദേവ്. ജനങ്ങൾ ആവശ്യപ്പെട്ടാൽ രാജിവെക്കും. ജനഹിതം അറിയാൻ ഞായറാഴ്ച അസ്തബാൽ മൈതാനത്ത് ഏവരെയും ക്ഷണിക്കുന്നതായും ത്രിപുര മുഖ്യമന്ത്രി. രാജ്യത്തെ കർഷക സമരത്തിന് ഊർജ്ജം പകർന്ന് വോഡഫോൺ ഇന്ത്യ ഫൗണ്ടേഷനും നോക്കിയും. കർഷകരുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള സ്മാർട്ട് അഗ്രികൾച്ചർ സൊല്യൂഷൻ ഇരു കമ്പനികളും ചേർന്ന് നടപ്പിലാക്കി. ജമ്മുകശ്മീർ പട്ടാനിലെ സിംഗ്പൂറിൽ ഗ്രനേഡ് ആക്രമണം. ആക്രമണത്തിൽ 3 പ്രദേശവാസികൾക്ക് പരിക്ക്. പരിക്കേറ്റവരെ പട്ടാനിലെ ആശുപത്രിയിലേക്ക് മാറ്റി. മധ്യപ്രദേശിലെ മഹാരാജ്പൂരിൽ കാർ കിണറ്റിലേക്ക് മറിഞ്ഞ 6 മരണം. 3 പേർക്ക് പരിക്ക്. വിവാഹാഘോഷ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയവരാണ് അപകടത്തിൽപ്പെട്ടതെന്ന് പോലീസ്. ബംഗളൂരുവിൽ ക്രിക്കറ്റ് വാതുവയ്പ് നടത്തിയവർ അറസ്റ്റിൽ. പോലീസ് നടത്തിയ റെയ്ഡിൽ 4,00,000 രൂപ പിടികൂടി. തമിഴ് നടി വിജയ ചിത്രയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചെന്നൈയിലെ നസ്രത് പേട്ടയിലെ ഹോട്ടലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയെന്ന് പോലീസ്. ബ്രസീലിൽ 47,000-ലധികം പേർക്ക് കൂടി കോവിഡ്. 796 പേർ മരിച്ചതോടെ ആകമരണം 178,000 കടന്നു. രാജ്യത്ത് നിലവിൽ ചികിത്സയിലുള്ളത് 600,000-ലധികം പേർ. ഫ്രഞ്ച് യുദ്ധക്കപ്പലുകൾ ആണവോർജ്ജം വഹിക്കാൻ ശേഷിയുള്ളതാക്കി മാറ്റുമെന്ന് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. പ്രധാന യുദ്ധക്കപ്പലായ ചാൾസ് ഡിഗല്ലെ 2038 പൂർണ്ണമായും മാറ്റുമെന്നും ഇമ്മാനുവൽ മാക്രോൺ. അമേരിക്കയിൽ കോവിഡിനെ നേരിടാൻ പുതിയ ആരോഗ്യ സംഘത്തെ പ്രഖ്യാപിച്ച ജോ ബൈഡൻ. പുതിയ സംഘത്തിൽ ഇന്ത്യൻ വംശജനായ ഡോക്ടർ വിവേക് മൂർത്തി.
ഓസ്ട്രേലിയയിലെ കാട്ടുതീയിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട് പോസം എന്ന ജീവിവർഗം. കങ്കാരു ഐലൻഡിൽ പടർന്ന കാട്ടുതീയിൽ നിന്ന് രക്ഷപ്പെട്ട പോസം എന്ന കുഞ്ഞൻ ജീവികളെ കണ്ടെത്തി പരിസ്ഥിതിവാദികൾ. എലിവർഗത്തിൽപ്പെട്ട ലോകത്തിലെ ഏറ്റവും ചെറിയ സഞ്ചി മൃഗങ്ങളാണ് പോസം. സ്പെയിനിലെ ബാഴ്സലോണ മൃഗശാലയിൽ സിംഹങ്ങൾക്ക് കോവിഡ്. 4 പെൺ സിംഹങ്ങൾക്കാണ് പരിശോധനയിൽ കോവിഡ് കണ്ടെത്തിയത്. 2 ജീവനക്കാർക്കും രോഗം സ്ഥിരീകരിച്ചു. യുദ്ധമേഖലയിൽ പ്രവർത്തിക്കുന്ന യു എൻ ദുരിതാശ്വാസ പ്രവർത്തകരെ എത്യോപ്യൻ സൈന്യം അറസ്റ്റ് ചെയ്തു. സൈന്യത്തിന്റെ വിലക്ക് ലംഘിച്ചു എന്നാരോപിച്ചാണ് അറസ്റ്റ്. ഐക്യരാഷ്ട്രസഭാ പ്രവർത്തകർ ആഭ്യന്തര യുദ്ധം നടക്കുന്ന ടിഗ്രയിലെ അഭയാർത്ഥി ക്യാമ്പിലേക്ക് എത്തിയതായിരുന്നു. യുഎസ് വാക്സിൻ ഉപദേശക സമിതിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് ഫൈസർ കമ്പനി എക്സിക്യൂട്ടീവ് ആൽബർട്ട് ബൗർള. നടപടി ഫൈസർ വാക്സിന്റെ സുരക്ഷ ചോദ്യം ചെയ്ത് യുഎസ് ഫുഡ് ആൻഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷന്റെ പ്രതികരണം പുറത്തുവന്നതിനു പിന്നാലെ. ആഫ്രിക്കൻ രാജ്യമായ കോംഗോയിലെ പാർലമെന്റിൽ സംഘർഷം. ഭരണ പ്രതിപക്ഷാംഗങ്ങൾ പരസ്പരം കസേരകൾ വലിച്ചെറിഞ്ഞു. പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കറുടെ ഇരിപ്പിടം നശിപ്പിച്ചു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റിന്റെ ഉയരം പുനർനിർണയിച്ചു. 8,848.86 മീറ്ററാണ് പുതിയ ഉയരമെന്ന് നേപ്പാളും ചൈനയും. ഇരു രാജ്യങ്ങളും സംയുക്തമായാണ് ഉയരം പുനർനിർണയിച്ചത്. റഷ്യൻ യുദ്ധവിമാനത്തിലെ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ മോഷ്ടിച്ചതായി റിപ്പോർട്ട്. അണ്വായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള വിമാനത്തിന്റെ ഇലക്ട്രോണിക് ഭാഗങ്ങൾ മോഷണം പോയി. അന്വേഷണം ആരംഭിച്ചെന്ന് അധികൃതർ. ഓസ്ട്രേലിയയിലെ മാധ്യമ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിന് ഫേസ്ബുക്ക് ഗൂഗിൾ കമ്പനികളിൽ നിന്ന് പണം ഈടാക്കാനുള്ള നിയമം പാസാക്കും. സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം ഉറപ്പാക്കാനാണ് നിയമം നടപ്പിലാക്കുന്നതെന്ന് ഓസ്ട്രേലിയൻ സർക്കാർ. അധികാരമേറ്റ് 100 ദിവസത്തിനുള്ളിൽ 10 കോടി കോവിഡ് വാക്സിനേഷൻ നടത്തുമെന്ന് പ്രഖ്യാപിച്ച് നിയുക്ത യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ. 100 ദിവസത്തേക്ക് കൂടി മാസ്ക് ധരിക്കണമെന്നും നിർദ്ദേശം. ഇന്തോനേഷ്യയിൽ പ്രാദേശിക തെരഞ്ഞെടുപ്പിന്. തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 9 പ്രവിശ്യകളിൽ. 224 റീജൻസികൾ, 37 നഗരങ്ങൾ എന്നിവിടങ്ങളിലും തെരഞ്ഞെടുപ്പ്. 5.5 കോടി വോട്ടർമാർ വോട്ട് ചെയ്യും. അബുദാബിയിലെ ടോൾ ഗേറ്റുകൾ 2 ജനുവരി മുതൽ പ്രവർത്തിക്കുമെന്ന് അധികൃതർ. ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത വാഹന ഉടമകൾ ദർബ് ആപ്പിൾ അക്കൌണ്ട് ആരംഭിക്കണമെന്ന് നിർദ്ദേശം. 4 ദിർഹമായിരിക്കും നിരക്ക്. തൊഴിൽ താമസ രേഖകളുമായി ബന്ധപ്പെട്ട പിഴകൾ കൂടാതെ ഒമാൻ വിടാൻ 2,000-ലധികം ഇന്ത്യക്കാർ രജിസ്റ്റർ ചെയ്തതായി അധികൃതർ. തൊഴിൽ മന്ത്രാലയം പ്രഖ്യാപിച്ച ഇളവ് ഉപയോഗപ്പെടുത്തുന്നതിന് നവംബർ 15 മുതലാണ് രജിസ്ട്രേഷൻ തുടങ്ങിയത്. സൗദി അറേബ്യയിലെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന വനിതകളുടെ എണ്ണം 120% വർദ്ധിച്ചതായി ഇൻഡസ്ട്രിയൽ സിറ്റീസ് ആൻഡ് ടെക്നിക്കൽ സോൺസ് അതോറിറ്റി. വ്യാവസായിക മേഖലയിൽ സ്ത്രീ ശാക്തീകരണത്തിന് പ്രോത്സാഹനം നൽകുന്നുണ്ടെന്നും അതോറിറ്റി. ഇന്ത്യൻ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ജനറൽ MM നരവനെ സൗദി അറേബ്യ സന്ദർശിക്കുമെന്ന് റിയാദ് ഇന്ത്യൻ എംബസി. സന്ദർശനം സൈനിക പ്രതിരോധ മേഖലകളിൽ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുവേണ്ടി. സൗദി സർക്കാരിന്റെ ഓൺലൈൻ സേവനമായ അബ്ഷിർ വിപുലീകരിച്ചതായി ആഭ്യന്തര മന്ത്രാലയം. പാസ്പോർട്ട് വിഭാഗം, ട്രാഫിക് ഡയറക്ടറേറ്റ്, സിവിൽ അഫയേഴ്സ് ഉൾപ്പെടെ വിവിധ സർക്കാർ വകുപ്പുകളുടെ 280 സേവനങ്ങൾ ലഭ്യമാകുമെന്നും സൗദി ആഭ്യന്തര മന്ത്രാലയം. സ്പോർട്സ്. ഇന്ത്യ ഓസ്ട്രേലിയ ആദ്യ ടെസ്റ്റിൽ ഡേവിഡ് വാർണർ കളിക്കില്ല. 2 ഏകദിനത്തിൽ പരിക്കേറ്റ താരം സിഡ്നിയിൽ ചികിത്സയിൽ തുടരും. ആദ്യ ടെസ്റ്റ് ഈ മാസം 17 അഡ്ലൈഡ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് പാർത്ഥിവ് പട്ടേൽ വിരമിച്ചു. 25 ടെസ്റ്റ് മത്സരങ്ങളും 38 ഏകദിനങ്ങളും ഇന്ത്യക്കായി കളിച്ചിട്ടുണ്ട്. ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച് ഏറ്റവും പ്രായം കുറഞ്ഞ വിക്കറ്റ് കീപ്പറെന്ന റെക്കോർഡ് ഇപ്പോഴും പാർത്ഥിവ് പട്ടേലിന്റെ പേരിലാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് മുംബൈ സിറ്റി ചെന്നൈയിൻ എഫ്സിയെ നേരിടും. മുംബൈ സിറ്റി ഇറങ്ങുന്നത് തുടർ വിജയം കൊണ്ട് ആത്മവിശ്വാസത്തിൽ. വിജയപാതയിൽ തിരിച്ചെത്താൻ ചെന്നൈയിൽ. മത്സരം രാത്രി 7:30 ഗോവ ഫറ്റോഡ സ്റ്റേഡിയത്തിൽ. ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് റയൽ മാഡ്രിഡ്, ബയൺ മ്യൂണിക്, ലിവർപൂൾ ടീമുകൾ കളത്തിൽ. നിലവിലെ ചാമ്പ്യന്മാരായ ബയൺ മ്യൂണിക് ലോകോമോട്ടീവ് മോസ്കോയെ നേരിടും. ജർമ്മൻ ക്ലബായ മാഞ്ചസ്റ്റർ ഗ്ലാഡ്ബാച്ച് ആണ് റയൽ മാഡ്രിഡിന്റെ എതിരാളി. ഡോക്ടർ കപില വാത്സ്യായനൻ പ്രഥമ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് ഫെസ്റ്റിന് തിരുവനന്തപുരം ജില്ലയിൽ തുടക്കം. പരിപാടി സംഘടിപ്പിക്കുന്നത് ഭാരത് ഭവനും കേരള യൂത്ത് കമ്മീഷനും സാംസ്കാരിക വകുപ്പ് അധ്യക്ഷ കാര്യാലയവും സംയുക്തമായി. 8 ദിവസം നിലനിൽക്കുന്ന പരിപാടിയിൽ പ്രശസ്ത നർത്തകർ പങ്കെടുക്കും. തിരുവനന്തപുരത്ത് യുവാക്കളുടെ സംഘം കടയുടമയെയും സഹായിയെയും മർദ്ദിച്ച ശേഷം കടയടിച്ചു തകർത്തു. പോത്തൻകോട് മേലേമുക്കിൽ പ്രവർത്തിക്കുന്ന മുന്നാസ് ബേക്കറിയിലാണ് സംഭവം.
കൊല്ലം ജില്ലയിൽ വാട്ടർ ടാങ്ക് വൃത്തിയാക്കാൻ കയറിയ ആൾ ഏരിയയിൽ നിന്ന് വീണ് മരിച്ചു. മരിച്ചത് ഒച്ചിറ ഴീക്കൽ സ്വദേശി ശ്രീകുമാർ. നാല് ദിവസമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കൊല്ലം മുഖത്തല ബ്ലോക്കിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച ജീവനക്കാരിക്ക് സസ്പെൻഷൻ. കൊറ്റങ്കര ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിലെ പോളിംഗ് ഓഫീസർ കെ സരസ്വതിയെ സസ്പെൻഡ് ചെയ്തു. നടപടി രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നമുള്ള മാസ്ക് ധരിച്ചതിന്. കൊല്ലം ഊച്ചിറയിൽ ദേശീയപാതയിൽ ലോറിയും മിനി ലോറിയും കൂട്ടിയിടിച്ച് രണ്ടുപേർക്ക് പരിക്ക്. തൃശൂർ സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. ദേശീയപാതയിൽ വലിയ കുളങ്ങര ക്ഷേത്രത്തിന് സമീപമാണ് അപകടം. ആയുഷ് ഡോക്ടർമാർക്ക് ശസ്ത്രക്രിയ ചെയ്യാൻ അനുമതി നൽകിയതിനെതിരെ ആലപ്പുഴയിലും പ്രതിഷേധം. ഐഎംഎയുടെ നേതൃത്വത്തിൽ ദേശീയതലത്തിൽ നടക്കുന്ന പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. കോട്ടയത്ത് തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കായി 825 വാഹനങ്ങൾ ഏർപ്പെടുത്തി. 451 ബസുകൾ, 40 മിനി ബസുകൾ, 87 ടെമ്പോ ട്രാവലറുകൾ, 247 ജീപ്പുകൾ എന്നിവയാണ് ആർടിഒയുടെ നേതൃത്വത്തിൽ സജ്ജമാക്കിയത്. ഇടുക്കി തൊടുപുഴ നഗരസഭ ഏഴാം വാർഡിൽ സിപിഐഎം മുസ്ലിം ലീഗ് സംഘർഷം. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ വീട്ടിൽ കയറി സിപിഐഎം പ്രവർത്തകർ മർദ്ദിച്ചെന്ന് പരാതി. അബ്ദുൽ ഷെരീഫിനെയാണ് വീട് കയറി ആക്രമിച്ചത്. നെൽകൃഷി ഉപേക്ഷിച്ച് ഇടുക്കി രാജാക്കാട് വലിയ കണ്ടത്തെ കർഷകർ. തൊഴിലാളി ക്ഷാമവും അമിതമായ ഉൽപാദന ചെലവുമാണ് കാരണം. നൂറുകണക്കിന് നെൽകർഷകരുണ്ടായിരുന്ന മേഖലയിൽ നിലവിൽ നാമമാത്രമായ കർഷകർ മാത്രമാണ് കൃഷിയിറക്കുന്നത്. എറണാകുളം കയ്പമംഗലത്ത് ടാങ്കർ ലോറിയും കാറും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. മരിച്ചത് തിരുവനന്തപുരം മരിയാപുരം സ്വദേശി രാജാമണി. പാറസല സ്വദേശി ചന്ദ്രദാസിനെ പരിക്കുകളോടെ ആശുപത്രിയിലേക്ക് മാറ്റി. വോട്ട് ചെയ്യാൻ പോയി വരുന്നതിനിടെയായിരുന്നു അപകടം. എറണാകുളം പാലിശ്ശേരിയിൽ ദമ്പതികളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം യുവാവ് ആത്മഹത്യ ചെയ്തു. മരിച്ചത് മുന്നൂർപ്പള്ളി സ്വദേശി നിഷിൽ. വീടുപണിയിലെ കൂലിത്തർക്കമാണ് കത്തിക്കുത്തിലും ആത്മഹത്യയിലും കലാശിച്ചത്. കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാൻ ചിറക്കൽ കോവിലകം രാമവർമ്മ രാജ അന്തരിച്ചു. തൃശൂർ കേരളവർമ്മ കോളേജിന് സമീപത്തെ വസതിയിൽ പുലർച്ചെ 2 അന്ത്യം. സംസ്കാരം രാവിലെ 10 പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടന്നു. തൃശൂർ അതിരപ്പള്ളി പുഴയ്ക്ക് സമീപത്തെ വീടിന്റെ വരാന്തയിൽ ചീങ്കണ്ണിയെ കണ്ടെത്തി. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് ചീങ്കണ്ണിയെ കീഴ്പ്പെടുത്തി പുഴയിലേക്ക് തിരിച്ചയച്ചു. തൃശൂർ ചിമ്മിനി ഡാമിന്റെ സ്ലൂയിസ് വാൽവ് തകരാറിൽ. അടിയന്തരമായി ഡാമിന്റെ 4 സ്പിൽവേ ഷട്ടറുകൾ തുറന്നു. ജലസേചന വകുപ്പ് മെക്കാനിക്കൽ വിഭാഗം ഡാമിലെത്തി പരിശോധന നടത്തി. തകരാർ പരിഹരിക്കുന്നവരെ വാൽവ് തുറക്കേണ്ടെന്ന് നിർദ്ദേശം. തൃശൂർ പാലക്കാട് ജില്ലാ അതിർത്തിയിൽ പോലീസ് സ്ട്രൈക്കിംഗ് ഫോഴ്സ് പരിശോധന. പാലക്കാട് വിജിലൻസ് വിഭാഗം ഉദ്യോഗസ്ഥൻ ടി എസ് സുനിൽകുമാർ നേതൃത്വത്തിൽ പരിശോധന നടത്തി. 18 അംഗങ്ങളാണ് ഫോഴ്സിനു വേണ്ടി വാഹനങ്ങൾ പരിശോധിച്ചത്. പാലക്കാട് ജില്ലയിൽ വോട്ടേഴ്സിനെ സ്വാധീനിക്കാൻ ചരക്ക് ലോറിയിൽ മാഹിയിൽ നിന്നും മദ്യക്കടത്ത്. ലോറി ഡ്രൈവറും ജീവനക്കാരനും അറസ്റ്റിൽ. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇന്നലെയും ഇന്നുമായി പിടികൂടിയത് 87 ലിറ്റർ മദ്യം. മലപ്പുറത്ത് വാഹന പരിശോധനയിൽ രേഖകളില്ലാത്ത 3.6 ലക്ഷം രൂപ പിടിച്ചെടുത്തു. കോഴിക്കോട് സ്വദേശികളായ മുഹമ്മദ് ഷാഫി, മുഹമ്മദ് ജവാദ് എന്നിവരെ കേസിൽ അറസ്റ്റ് ചെയ്തു. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടത്തിയ പ്രത്യേക വാഹന പരിശോധനയിലാണ് പണം പിടികൂടിയത്. മലപ്പുറം പെരിന്തൽമണ്ണയിൽ കുളിക്കാൻ പോയ 17 വയസ്സുകാരൻ പുഴയിൽ മുങ്ങി മരിച്ചു. മരിച്ചത് കീഴാറ്റൂർ സ്വദേശി ആഷിഖ്. ഏറെ നേരം നടത്തിയ തെരച്ചിലിനൊടുവിലാണ് ആഷിഖിന്റെ മൃതദേഹം കണ്ടെത്തിയത്. കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നുള്ള വലിയ വിമാനങ്ങളുടെ സർവീസ് ജനുവരിയോടെ പുനരാരംഭിച്ചേക്കും. DGCA സംഘം നൽകിയ റിപ്പോർട്ട് കേന്ദ്ര കാര്യാലയം അംഗീകരിച്ചു. കോടി ഇനത്തിൽപ്പെട്ട വിമാനങ്ങളുടെ ഗതാഗത ചട്ടം തയ്യാറാക്കാൻ സൗദി എയർ, എയർ ഇന്ത്യ എന്നിവയോട് DGCA ആവശ്യപ്പെടും. കോഴിക്കോട് കൊയിലാണ്ടിയിൽ വധൂവരന്മാർക്ക് നേരെ ഗൂണ്ടാക്രമണം. സംഭവത്തിൽ 2 പ്രതികൾ കൂടി പിടിയിൽ. അറസ്റ്റിലായത് വധുവിന്റെ അമ്മാവൻ മൻസൂർ, സുഹൃത്ത് സൻസീർ എന്നിവർ. വനിതാ മിലിറ്ററി പോലീസ് ചാനൽ ഡ്യൂട്ടിയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് റാലി ഈ മാസം 16 നടക്കും. ബംഗളൂരു, ജയനഗറിലെ കിട്ടൂർ റാണി ചെല്ലമ്മ സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് കോഴിക്കോട് ജില്ലാ സൈനികക്ഷേമ ഓഫീസർ അറിയിച്ചു. ദേവസ്വം ബോർഡ് പരിധിയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന് സംയുക്ത സമരസമിതി തീരുമാനം. മലബാർ ദേവസ്വം ബോർഡ് ജീവനക്കാരുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് നാളെ മലബാർ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസുകളിലേക്ക് മനുഷ്യാവകാശ സംരക്ഷണ ജാഥ നടത്തുമെന്നും സമരസമിതി. കോഴിക്കോട് ഒഞ്ചിയത്ത് ഇടിമിന്നലിൽ 6 വീടുകൾക്ക് നാശനഷ്ടം. KSEB, വില്ലേജ്, പഞ്ചായത്ത് എഞ്ചിനീയർ വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നാശനഷ്ടം വിലയിരുത്തി. വയറിംഗ്, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, കെട്ടിടം എന്നിവയ്ക്ക് ലക്ഷങ്ങളുടെ നഷ്ടം. വയനാട്ടിലെ കാരാപ്പുഴ ടൂറിസം പദ്ധതി ജനുവരി മുതൽ വീണ്ടും സജീവമാകും. കോവിഡ് മാനദണ്ഡങ്ങളുടെ പ്രവേശനം. മെഗാ ടൂറിസം പദ്ധതിയുടെ 3-ാം ഘട്ട നിർമ്മാണ പ്രവർത്തനം പുരോഗമിക്കുന്നതിനാലാണ് കേന്ദ്രം തുറക്കാൻ വൈകിയത്. വയനാട് ചുരത്തിൽ വാഹനാപകടങ്ങൾ വർദ്ധിക്കുന്നതായി പരാതി. ഇന്നലെ മാത്രം റിപ്പോർട്ട് ചെയ്തത് 2 അപകടങ്ങൾ. ടോറസ് ലോറിയും കാറും പിക്കപ്പ് വാൻ കൂട്ടിയിടിച്ചാണ് 2 തവണ അപകടമുണ്ടായത്.
പുൽപ്പള്ളി കുപ്പത്തോട് മാധവൻ നായർ പുരസ്കാരം സംസ്ഥാന സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് കെ ജെ ബേബിക്ക് സമ്മാനിച്ചു. കോവിഡ് മാനദണ്ഡ പ്രകാരം ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുൻപാകെയായിരുന്നു പുരസ്കാര സമർപ്പണം. വയനാട് ജില്ലയിൽ അനധികൃതമായി വിൽപ്പനയ്ക്കെത്തിച്ച വിദേശ മദ്യവും മറ്റ് ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടി. ഇന്നലെ മാത്രം നടന്ന പരിശോധനയിൽ 17 ലിറ്റർ മാഹി മദ്യം, 4 ഗ്രാം ഹാഷിഷ് ഓയിൽ, 2 കിലോ കഞ്ചാവ്, മയക്കുമരുന്നായ MDMA എന്നിവർ പിടികൂടി. കണ്ണൂർ ജില്ലയിലെ തെരഞ്ഞെടുപ്പിനായുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ വിതരണ കേന്ദ്രങ്ങളിൽ എത്തിച്ചു തുടങ്ങി. പുഴാതി കമ്മ്യൂണിറ്റി ഹാളിൽ നിന്ന് യന്ത്രങ്ങൾ വിതരണ കേന്ദ്രങ്ങളിലെ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റും. പോലീസ് സുരക്ഷയോടെയാകും നടപടി. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം 3ാം വയസ്സിലേക്ക് 2 വർഷം പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ വൻ പദ്ധതികൾ ഒരുക്കിയിട്ടുണ്ടെന്ന് അധികൃതർ. ചുറ്റുമതിലുള്ളിൽ 5-സ്റ്റാർ ഹോട്ടൽ, കൺവെൻഷൻ സെന്റർ, സ്പെഷ്യാലിറ്റി ആശുപത്രികൾ തുടങ്ങിയ സൌകര്യങ്ങൾ ഒരുക്കാനുള്ള നടപടികൾ തുടങ്ങി. കണ്ണൂരിൽ വാഹനാപകടത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ നിർത്താതെ പോയ വാഹനവും ഡ്രൈവറും 1.5 മാസത്തിന് ശേഷം പിടിയിൽ. തമിഴ്നാട് സ്വദേശി മനോഹരനെയാണ് രാമേശ്വരത്ത് നിന്ന് വളവട്ടണം പോലീസ് പിടികൂടിയത്. കണ്ണൂർ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലന ക്ലാസ് December 11. പരിശീലന ക്ലാസ് രാവിലെ 10 മണിക്ക് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടക്കും. ഇതുവരെ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാത്തവർ പങ്കെടുക്കണമെന്ന് നിർദ്ദേശം. കാസർഗോഡ് ജില്ലയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ ബ്ലോക്ക് നഗരസഭ വരണാധികാരികൾക്ക് കൈമാറി. കളക്ട്രേറ്റിലെ വെയർഹൌസിൽ നിന്നാണ് വിതരണം ചെയ്തത്. 3 നഗരസഭകളിലേക്കായി റിസർവ് ഉൾപ്പെടെ 143 വീതം കൺട്രോൾ യൂണിറ്റുകളും ബാലറ്റ് യൂണിറ്റുകളും കൈമാറി. കാസർഗോഡ് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന December 14 സ്വകാര്യ സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്ക് വേതനത്തോടു കൂടിയ അവധി അനുവദിക്കാൻ ലേബർ കമ്മീഷണർ ഉത്തരവിറക്കി. അവധി അനുവദിക്കുന്നത് നഷ്ടമുണ്ടാകാൻ ഇടയുണ്ടെങ്കിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിന് പ്രത്യേക അനുമതി നൽകണം. കാസർഗോഡ് ജില്ലയിൽ തെരഞ്ഞെടുപ്പിൽ നിയമന ഉത്തരവ് ലഭിച്ച ജീവനക്കാർക്ക് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ പരിശീലനം നൽകും. നാളെ രാവിലെ 10:30 പരിശീലനം. ഭാരത് ബന്ദിന് ഒരു ദിവസം മുൻപ് പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് പഞ്ചാബിലെ നിക്ഷേപ പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മുംബൈയിൽ മുകേഷ് അംബാനിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് വ്യാജ പ്രചാരണം. 2017 നടത്തിയ കൂടിക്കാഴ്ചയുടെ ചിത്രമാണ് തെറ്റായ തലക്കെട്ടിൽ പ്രചരിക്കുന്നത്. ഡൽഹിയിൽ സമരം ചെയ്യുന്ന കർഷകർ ദേശീയ പതാക അപമാനിച്ചു എന്ന രീതിയിൽ പ്രചരിക്കുന്ന ചിത്രത്തിന്റെ സത്യാവസ്ഥയിലേക്ക്. ഡൽഹിയിൽ സമരം ചെയ്യുന്ന കർഷകർ ദേശീയ പതാക അപമാനിക്കുന്നുവെന്ന തലക്കെട്ടിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചിത്രം ഇതാണ്. ദേശീയ പതാക അപമാനിക്കുന്നത് കർഷകരാണെങ്കിൽ അത്തരക്കാർക്കു നേരെ കാർക്കിച്ചു തുപ്പണമെന്ന തലക്കെട്ടിലാണ് ചിത്രം പ്രചരിക്കുന്നത്. ഇങ്ങനെയുള്ള കർഷകരെ ഓർത്ത് ലജ്ജിക്കുന്നുവെന്നും രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്നും പ്രചരിക്കുന്ന പോസ്റ്റുകളിലുണ്ട്. നിരവധി ആളുകളാണ് ഈ ചിത്രം ഫേസ്ബുക്കും ട്വിറ്ററും വഴി പങ്കുവച്ചത്. എന്നാൽ പ്രചരിക്കുന്ന ചിത്രം കർഷക സമരത്തിന്റേതല്ലെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. 2013 ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തിൽ ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷന് മുന്നിൽ ഖാലിസ്ഥാൻ അനുകൂലികൾ പ്രതിഷേധിക്കുന്ന ചിത്രമാണ് കർഷക സമരത്തിന്റേതെന്ന പേരിൽ പ്രചരിക്കുന്നത്. ധാൽഗൽസ എന്ന തീവ്രവാദ സ്വഭാവമുള്ള സിഖ് സംഘടനയുടെ ബ്ലോഗിൽ 2013 ഈ ചിത്രം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ധാൽഗൽസ UK എന്ന ലോഗോയും ചിത്രത്തിൽ കാണാവുന്നതാണ്. ധാൽഗൽസയുടെ യൂട്യൂബ് പേജിലും വിവിധ വർഷങ്ങളിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തിൽ നടന്ന പ്രതിഷേധത്തിന്റെ വീഡിയോകൾ കാണാവുന്നതാണ്. 7 വർഷം പഴക്കമുള്ള ചിത്രമാണ് ഇപ്പോഴത്തെ കർഷക സമരത്തിന്റേതെന്ന പേരിൽ വീണ്ടും പ്രചരിക്കുന്നത്. ലൈഫ് മിഷൻ ഹർജികൾ ഈ മാസം 17 പരിഗണിക്കാനായി മാറ്റി. CBI അന്വേഷണത്തിനുള്ള സ്റ്റേ തുടരും. കൊല്ലം മണ്ടോത്തുരത്ത് കൊലപാതകത്തിൽ CPIM നിലപാട് തള്ളി. പോലീസ് കൊലപാതകം വ്യക്തിവൈരാഗ്യം മൂലമെന്ന് FIR. സഞ്ചാരികളെ റിസോർട്ടിലേക്ക് കൊണ്ടുവരുന്നതിൽ ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായെന്നും റിപ്പോർട്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ 1 കോടിയോളം രൂപ വില വരുന്ന സ്വർണം പിടികൂടി. ഫ്ലൈ ദുബായ് വിമാനത്തിലെത്തിയ സ്ത്രീ ഉൾപ്പെടെ 3 പേർ കസ്റ്റഡിയിൽ. ടിവിയുടെ കവറിലും ശരീരത്തിലും ഒളിപ്പിച്ച് കടത്താൻ ശ്രമിക്കുകയായിരുന്നു. ഓസ്ട്രേലിയക്കെതിരായ 20-20 മത്സരത്തിലെ കുറഞ്ഞ ഓവർ നിരക്കിൽ ഇന്ത്യക്ക് വീണ്ടും പിഴ. ആദ്യ ഏകദിന മത്സരത്തിലും കുറഞ്ഞ ഓവർ നിരക്കിൽ ഇന്ത്യക്ക് പിഴ ചുമത്തിയിരുന്നു. ഫൈസർ ബയോ ഇൻടെക്കിന്റെ ആദ്യ ബാച്ച് മരുന്നുകൾ ഇസ്രയേലിലെത്തി. ഓർഡർ ചെയ്ത 8 മില്യൺ ഡോസ് മരുന്നുകളുടെ ആദ്യ ബാച്ചാണ് എത്തിയത്. ഇസ്രയേലിൽ ഇത് ആഘോഷത്തിന്റെ സമയമാണെന്ന് പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു. 24 2 വർഷത്തിന്റെ നിറവിൽ